നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. തലവേദന കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വയറുവേദന. വയറുവേദന വരാത്തവരായി അധികം ആരും കാണുകയില്ല. നിസ്സാരമായ വയറുവേദനയിൽ തുടങ്ങി പല മാരക രോഗങ്ങളുടെ ലക്ഷണമായും വയറുവേദന ഉണ്ടാകാറുണ്ട്. വയറുവേദന വയറിനകത്തോ പുറത്തോ മാംസപേശികളിലോ ഒക്കെ അനുഭവപ്പെടാം. താൽക്കാലികമായി അനുഭവപ്പെടുന്നതോ വഷളാകുന്നവയോ ഒക്കെ ആകാം. എന്നാൽ വയറുവേദന അനുഭവപ്പെട്ടാലുടൻ അതിൻ്റെ കാരണമറിയാതെ വേദന സംഹാരികൾ കഴിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷവും ചെയ്യും. വയറുവേദന വളരെ സാധാരണമായി കാണുന്ന ഒരു ലക്ഷണമാണ്. എന്നാൽ വയറുവേദന പലതരത്തിലുണ്ട്. ചിലപ്പോൾ വളരെ ലഘുവായതാകാം, അല്ലെങ്കിൽ കഠിനമായ വേദനയാകാം. ചില വേദന കുറച്ചു നേരം മാത്രം ഉണ്ടാകുന്നതാണെങ്കിൽ മറ്റു ചിലത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നവയുമായിരിക്കും. വയറുവേദനയോടൊപ്പം മറ്റ് ലക്ഷണങ്ങളായ ഛർദി, വയറിളക്കം, മൂത്രമൊഴിക്കുമ്പോൾ വേദന, പനി എന്നിവയും പലരിലും കണ്ടുവരാറുണ്ട്. വയറുവേദനയ്ക്ക് പല കാരണങ്ങളാണുള്ളത്. പിത്താശയക്കല്ലുകൾ, ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ടാകുന്ന പുണ്ണുകൾ, ഇത്തരം പുണ്ണുകൾ പൊട്ടുക, ആന്തരിക രക്തസ്രാവം ഉണ്ടാവുക, ഭക്ഷ്യവിഷബാധ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രസഞ്ചിയിലോ വൃക്കയിലോ കല്ലുകൾ ഉണ്ടാവുക, ക്യാൻസർ, IBS, മലബന്ധം, ഗ്യാസ് പ്രോബ്ലംസ്, അമിത ഭക്ഷണവും അത് കാരണമുള്ള ദഹനക്കേട്, ടെൻഷൻ, മാംസപേശികൾക്കുണ്ടാകുന്ന വലിവ് തുടങ്ങിയവയൊക്കെ വയറുവേദനയ്ക്ക് കാരണമാകാം. സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലതുമുണ്ട്. മിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒന്നാണ് അടിവയറ്റിൽ വേദന. ആർത്തവ സമയം അടുക്കും തോറും പലരിലും അടിവയറ്റിൽ വേദന ഉണ്ടാകാറുണ്ട്. എന്നാൽ ആർത്തവം ഇല്ലാത്ത സന്ദർഭങ്ങളിലും ചില സ്ത്രീകളിൽ വയറുവേദന ഉണ്ടാകാറുണ്ട്. ഇത് മറ്റ് ചില രോഗങ്ങളുടെ ലക്ഷണവുമാകാം. രണ്ടാർത്തവ സമയത്തിനിടയ്ക്കുള്ള ഓവുലേഷൻ സമയത്ത് വയറുവേദന ഉണ്ടാകാറുണ്ട്. സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ വയറുവേദനയ്ക്ക് ആയുർവേദത്തിൽ അശോകാരിഷ്ടം, ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം, അഭയാരിഷ്ടം, ഹിങ്കുവജാതി ചൂർണം, അഷ്ടചൂർണം, ധന്വന്തരം ഗുളിക, വായു ഗുളിക ഒക്കെ അവസ്ഥാനുസരണം കൊടുക്കാം. സ്ത്രീകൾക്ക് അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന ഒരുതരം ദ്രാവകം നിറഞ്ഞ മുഴകൾ പഴുക്കുകയോ തിരിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ് മുഴകളിൽ സങ്കീർണതകൾ ഉണ്ടാകുമ്പോഴുമൊക്കെ വയറുവേദന ഉണ്ടാകാം. കൂടാതെ ഗർഭാവസ്ഥയിൽ പല കാരണങ്ങൾ കൊണ്ടും വയറുവേദന ഉണ്ടാകാറുണ്ട്. ഹൃദയാഘാതം പലപ്പോഴും നെഞ്ചരിച്ചിലോ വയറുവേദനയോ മാത്രമായി പ്രത്യക്ഷപ്പെടാം. കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ വേദനയോ പെട്ടെന്ന് തുളച്ചു കയറുന്നത് പോലെയുള്ള, അതായത് കീറുന്നത് പോലെയൊക്കെയുള്ള വേദനയും ഉണ്ടാകാം. വയറ്റിൻ്റെ ഏത് ഭാഗത്തും വേദന ഉണ്ടാകാം. വയറ്റിലെ ഏത് അവയവത്തിനാണ് രോഗം എന്നതിനനുസരിച്ച് വയറുവേദന ഉണ്ടാകുന്ന സ്ഥലവും വ്യത്യസ്തമായിരിക്കും. കുട്ടികളിൽ ദഹനക്കേടോ ഛർദിയോ വയറിളക്കമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായി വയറുവേദന വരാറുണ്ട്. നവജാത ശിശുക്കളിലും വയറുവേദന സാധാരണമാണ്. മുലപ്പാൽ കുടിച്ച ശേഷം ഗ്യാസ് തട്ടിക്കളയാതെ ഇരുന്നാൽ വയറുവേദന ഉടനെ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ വയറുവേദനയോ ഗ്യാസോ ഉണ്ടായാൽ കുട്ടികൾക്ക് ഉരമരുന്ന് കൊടുക്കുന്നത് വളരെ ഫലം ചെയ്യും. ദഹിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കഴിവതും കൊടുക്കാതിരിക്കുക. ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദഹന പ്രശ്നങ്ങളാണെങ്കിൽ തൈര് ദിവസവും കൊടുക്കുന്നത്, അതുപോലെ മോര് കൊടുക്കുന്നതുമൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് ദിവസവും ഭക്ഷണത്തിൽ മോരുൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഇഞ്ചി, കറിവേപ്പില ഒക്കെ ചേർത്ത് മോര് കൊടുക്കുക. ഇഞ്ചിനീര് കൊടുക്കുന്നത് വയറുവേദന കുറയ്ക്കുവാൻ നല്ലതാണ്. പുറത്തുപോയി കളിക്കുന്ന കുട്ടികൾ കൈകാലുകൾ വൃത്തിയായി കഴുകുകയോ കുളിക്കുകയോ ചെയ്യണം. നഖങ്ങൾക്കിടയിൽ അഴുക്കിരിക്കുവാൻ അനുവദിക്കരുത്. കൂടാതെ എരിവ്, പുളി തുടങ്ങിയ ഭക്ഷണത്തിൽ കൂടുതലായി നൽകാതിരിക്കുവാൻ ശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കുവാൻ കുഞ്ഞിനെ ശീലിപ്പിക്കുക. ഇത് ശരീരത്തിൻ്റെ പൊതുവിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇത്തരത്തിൽ വയറുവേദന കുട്ടികൾക്കുണ്ടായാൽ അഷ്ടചൂർണം, രജന്യാദി ചൂർണം, അഭയാരിഷ്ടം, ഉരമരുന്ന് ഗുളിക തുടങ്ങിയവ അവസ്ഥാനുസരണം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മിക്കവരിലും ഇന്ന് കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് നെഞ്ചരിച്ചിൽ മൂലമുള്ള വയറുവേദന. നെഞ്ചരിച്ചിലിന് പല ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. പലപ്പോഴും ലക്ഷണങ്ങൾ വ്യക്തമായി പറയാൻ സാധിച്ചില്ലെന്നും വരാം. വയറ് വീർത്തു നിൽക്കുന്ന പ്രതീതി, വയറിൽ സ്തംഭനം, തികട്ടി വരിക, പുളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചിൽ, നെഞ്ച് നിറഞ്ഞതുപോലെ തോന്നുക, വയറിൻ്റെ പല ഭാഗത്തും വേദന എന്നിങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നെഞ്ചരിച്ചിലിനോടൊപ്പം ഉണ്ടാകാം. നെഞ്ചരിച്ചിൽ ഒഴിവാക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും ഗ്യാസ് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നതാണ്. നെഞ്ചരിച്ചിൽ, ഗ്യാസ് എന്നിവയുടെ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടുമ്പോൾ കറിവേപ്പില അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നതും വെളുത്തുള്ളി പാൽക്കഷായം വെച്ച് കഴിക്കുന്നതുമൊക്കെ വളരെ ഫലം ചെയ്യും. ഒരു ചീനിച്ചട്ടി എടുത്ത് അത് ചൂടാകുമ്പോൾ
ഒരു ടീസ്പൂൺ കടുക് അതിലിട്ട് മുഴുവൻ കടുകും പൊട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. അതിൽ സ്വല്പം അയമോദകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ച് അരിച്ചു കുടിക്കുന്നത് ഇത്തരത്തിലുള്ള വയറുവേദനയ്ക്കും ഗ്യാസ് പ്രോബ്ലംസിനും ഉത്തമ പരിഹാരമാണ്. ഇവയൊന്നുമല്ലാതെ വയറുവേദന ചില ഗുരുതരമായ അസുഖങ്ങളുടെ മുന്നോടിയായും വരാറുണ്ട്. അവ ശ്രദ്ധിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും അനിവാര്യമാണ്. അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണമായി വയറിന് വലതുവശത്ത് താഴെയായി കടുത്ത വേദന, വിശപ്പില്ലായ്മ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ആരംഭിക്കും. അതുപോലെ മനം മടുക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുകയും വയറ് വീർത്തിരിക്കുക, വർദ്ധിച്ച പനി, ഗ്യാസ് പോകാതെ ഇരിക്കുക തുടങ്ങിയ അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വൃക്കയിലെ കല്ലുകൾ പലപ്പോഴും കഠിനമായ വേദന ഉണ്ടാക്കും. പ്രത്യേകിച്ചും മൂത്രനാളിയിലോ വൃക്കാനാളിയിലോ കല്ലുകൾ പുറത്തേക്ക് നീങ്ങുന്ന സമയത്ത് കഠിനമായ വയറുവേദനയും അതുപോലെ നടുവേദനയും ഉണ്ടാകാറുണ്ട്. വയറുവേദനയ്ക്കൊപ്പം ചർമ്മത്തിന് മഞ്ഞ നിറവും പനിയും ഉണ്ടെങ്കിൽ അത് കരൾ രോഗത്തിൻ്റെ തുടക്കവുമാകാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടലുകൾക്ക് സംഭവിക്കുന്ന അണുബാധകളും വയറുവേദനയ്ക്ക് കാരണമാകും. വെള്ളപോക്കിൻ്റെ അസുഖമുള്ളവർക്കും വയർ എരിച്ചിലോടുകൂടിയ വയറുവേദന ഉണ്ടാകാം. ഹെർണിയ, പിത്താശയത്തിലെ കല്ല്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, പിരയുടെ ലക്ഷണം തുടങ്ങിയവയ്ക്കും വയറുവേദന ഒരു ലക്ഷണമായും വരാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായ വയറുവേദനയ്ക്കൊപ്പം നെഞ്ചുവേദന, കഴുത്തുവേദന, തോൾ ഭാഗത്തെ വേദന, രക്തം ഛർദ്ദിക്കുക, രക്തം കലർന്നും വയറിളകിപ്പോവുക, കറുത്ത നിറത്തിൽ മലം പോവുക എന്നിവ കൂടി ഉണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. രോഗനിർണയത്തിനായി രക്തപരിശോധന, മൂത്രപരിശോധന, അൾട്രാസൗണ്ട് പരിശോധന എന്നിവ കൂടി നടത്തി മറ്റു പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. സ്ഥിരമായ തൂക്കക്കുറവ്, ശരീര ശോഷണം, വിശപ്പില്ലായ്മ ഇവയൊക്കെ വയറുവേദനയ്ക്ക് ഒപ്പമുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം. വേദന ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളെങ്കിൽ പോലും എത്രയും വേഗം കാരണം കണ്ടെത്തി ചികിത്സിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 100 കാരണങ്ങൾ കൊണ്ട് വയറുവേദനകൾ ഉണ്ടാകാം. അതിനാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വേദന കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തി രോഗം എന്തെന്ന് കണ്ടെത്തേണ്ടതാണ്. ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.